ഹലോ എവ്രി വൺ, നമുക്കെല്ലാവർക്കും അറിയാം നമുക്ക് കുറേയധികം ഇൻഫർമേഷൻസ് ഒരേ സമയം നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ വെറുതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമ്മുടെ കണ്ണ് വഴിയും നമ്മുടെ ചെവി വഴിയും നമ്മുടെ ഓരോ സെൻസറി റിസെപ്റ്റേഴ്സ് വഴിയും നമുക്ക് ഇൻഫർമേഷൻസ് ഏത് സമയവും കിട്ടിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഈ ഇൻഫർമേഷൻസ് സെൻസറി റിസെപ്റ്റേഴ്സ് വഴി ആദ്യം സെൻസറി മെമ്മറിയിലേക്കും എന്നിട്ട് അവിടെ നിന്ന് ഷോർട്ട് ടേം മെമ്മറിയിലേക്കും എന്നിട്ട് പിന്നീട് ലോങ് ടേം മെമ്മറിയിലേക്കും പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സെൻസറി മെമ്മറിയാണ് നമുക്ക് വരുന്ന ഇൻഫർമേഷൻസിൻ്റെ ഇനീഷ്യൽ റെപ്പോസിറ്ററി എന്ന് പറയുന്നത്. ഈ വരുന്ന ഇൻഫർമേഷൻസ് പിന്നീട് ഷോർട്ട് ടേം മെമ്മറിയിലേക്കും പിന്നീട് ലോങ് ടേം മെമ്മറിയിലേക്കാണ് പോകുന്നത്. ഓക്കെ, ഈ സെൻസറി സ്റ്റോർ ഫോർ ഇമേജസ് ആണ് ഐക്കോണിക് മെമ്മറി എന്ന് പറയുന്നത്. നമ്മുടെ സെൻസറി മെമ്മറിയെ നമ്മൾ ഓരോ സെൻസറി റിസെപ്റ്റേഴ്സിൻ്റെ ബേസിലും നമ്മൾ കുറച്ച് ടൈപ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ വിഷ്വൽ മെമ്മറി, വിഷ്വൽ റെപ്രസെൻറ്റേഷൻസ് അല്ലെങ്കിൽ ഐക്കൺസ്, വിഷ്വൽ ഇമേജസ് എവിടെയാണോ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് അതിനെയാണ് നമ്മൾ ഐക്കോണിക് മെമ്മറി എന്ന് പറയുന്നത്. ഐക്കോണിക് മെമ്മറിയെക്കുറിച്ചിട്ടാണ് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത്. ഐക്കോണിക് മെമ്മറി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ടേം സജസ്റ്റ് ചെയ്തത് അൾറിക് നെയ്സറാണ്. 1967 കോർണൽ യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രൊഫസറായിരുന്നു അദ്ദേഹം. ജോർജ് സ്പേർലിംഗ് ആണ് പക്ഷേ ഐക്കോണിക് മെമ്മറിയിൽ ആദ്യമായിട്ടൊരു എക്സ്പെരിമെൻ്റലി ഈ ഐക്കോണിക് മെമ്മറിയെക്കുറിച്ചിട്ട് സ്റ്റഡി നടത്തിയിട്ടുള്ളത് ജോർജ് സ്പേർലിംഗ് ആയിരുന്നു. ഓക്കെ, അദ്ദേഹം ഈ ഐക്കോണിക് മെമ്മറിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് വളരെ കുറച്ച് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ് മാത്രമാണ് ഐക്കോണിക് മെമ്മറിയുടെ ഡ്യൂറേഷൻ ആയിട്ടുള്ളത്. അപ്പോൾ ജോർജ് സ്പേർലിംഗ് ആണ് ആദ്യമായിട്ട് ഐക്കോണിക് മെമ്മറിയുടെ ഒരു എക്സ്പെരിമെൻറ്റ് നടത്തിയിട്ടുള്ളത്. അതൊരു വൺ ഓഫ് ദ സൈക്കോളജിയിൽ തന്നെ ഒരു ക്ലാസിക് എക്സ്പെരിമെൻ്റ് ആയിട്ട് നമ്മൾ പറയാറുണ്ട്. ഈ ഒരു എക്സ്പെരിമെൻറ്റിൽ നടന്നത് എന്താണെന്ന് വെച്ചാൽ ഈ എക്സ്പെരിമെൻറ്റ് രണ്ട് ഫേസസ് ആയിട്ടാണ് നടന്നത്. ഓക്കെ, ഫേസ് വണ്ണിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് സിമ്പിൾസ് എന്ന് പറയുമ്പോൾ ചിലത് നമ്പേഴ്സ് ആയിരിക്കാം, ചിലത് ലെറ്റേഴ്സ് ആയിരിക്കാം. അവ ഒരു പാർട്ടിസിപ്പൻറ്റിൻ്റെ മുന്നിലേക്ക് 50 മില്ലി സെക്കൻഡ്സ് ഒരു മുന്നിലുള്ള സ്ക്രീനിൽ ഫ്ലാഷ് ചെയ്ത് കാണിക്കും. ഓക്കെ, അതാണ് പാർട്ടിസിപ്പൻറ്റിൻ്റെ മുന്നിലേക്ക് നമ്പേഴ്സ് ആയിരിക്കാം, ലെറ്റേഴ്സ് ആയിരിക്കാം, അതായത് കുറച്ച് സിമ്പിൾസ് 50 മില്ലി സെക്കൻഡ് ടൈം ഫ്ലാഷ് ചെയ്ത് കാണിക്കും. എന്നിട്ട് സബ്ജക്റ്റ് ഈ പാർട്ടിസിപ്പൻസിനോട് ഈ അവർ കണ്ടിട്ടുള്ള ആ സിമ്പിൾസിനെ ഫുള്ളി റിപ്പോർട്ട് ചെയ്യാൻ പറയും. എന്തൊക്കെ അവർ കണ്ടു, എവിടെയൊക്കെയാണ് ഓരോ സിമ്പിൾസും കണ്ടത്, ആ കാര്യങ്ങൾ അവരോട് റിപ്പോർട്ട് ചെയ്യാൻ പറയും. ഇവിടെ എക്സ്പെരിമെൻ്റർ യൂസ് ചെയ്തിട്ടുള്ളത് ഒരു ഹോൾ റിപ്പോർട്ട് പ്രൊസീജിയറാണ്. ഈ ഫേസ് വണ്ണിൽ ഹോൾ റിപ്പോർട്ട് പ്രൊസീജിയറാണ്. ഹോൾ റിപ്പോർട്ട് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ റിപ്പോർട്ടിംഗ് എവറി സിമ്പിൾ ദാറ്റ് ദ പാർട്ടിസിപ്പൻറ്റ് ഹാസ് സീൻ, അതായത് ഇവിടെ പാർട്ടിസിപ്പൻറ്റ് കണ്ടിട്ടുള്ള എല്ലാ സിമ്പിൾസിനെയും റിപ്പോർട്ട് ചെയ്യാനാണ് ഈ ഒരു ഫേസിൽ എക്സ്പെരിമെൻറ്റർ പാർട്ടിസിപ്പൻറ്റിനോട് പറഞ്ഞിട്ടുള്ളത്. അതിൽ നിന്നുണ്ടായിട്ടുള്ളൊരു റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ പാർട്ടിസിപ്പൻസിന് ഒരു 4 സിമ്പിൾസൊക്കെ ആണ് റീകോൾ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. പാർട്ടിസിപ്പൻസിന് ഈ ഒരു ഫേസ് വണ്ണിൽ 4 സിമ്പിൾസൊക്കെയാണ് റീകോൾ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. ഇനി ഫേസ് ടൂവിൽ നടന്നത് എന്താണെന്ന് വെച്ചാൽ എക്സ്പെരിമെൻറ്റർ ഈ പാർട്ടിസിപ്പൻറ്റിൻ്റെ മുന്നിലേക്ക് 3 റോസ് ഓക്കെ 3 റോസ് ഉണ്ടായിരിക്കും. ഓരോ റോയിലും 4 സിമ്പിൾസ് വീതം പ്രസൻറ്റ് ചെയ്യും. 3 റോസ് ഉണ്ട്, ഓരോ റോയിലും 4 സിമ്പിൾസ് വീതം പ്രസൻറ്റ് ചെയ്യും. എന്നിട്ട് ഈ റോ ഇവർ റീകോൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ സ്ക്രീനിൽ ഈ ഒരു 3 റോസും 4 സിമ്പിൾസും, അതായത് ഓരോ റോയിലും 4 സിമ്പിൾസ് വീതം ഇവർക്ക് കാണിച്ചു കൊടുത്തതിന് ശേഷം ഇവർക്ക് ഓരോ റോയ്ക്കും സിഗ്നൽസ് ആയിട്ട് ഒരു സ്പെഷ്യൽ സൗണ്ട് കൊടുക്കും. അതായത് ഫസ്റ്റ് റോ ആണെന്നുണ്ടെങ്കിൽ ഒരു ഹൈ പിച്ചുള്ള ഒരു സൗണ്ട് ആയിരിക്കും, സെക്കൻഡ് റോ ആണെന്നുണ്ടെങ്കിൽ മീഡിയം പിച്ചുള്ളൊരു സൗണ്ട്, തേർഡ് റോ ആണെന്നുണ്ടെങ്കിൽ വളരെ ലോ പിച്ചായിട്ടുള്ളൊരു സൗണ്ട്. ഓക്കെ, അപ്പോൾ ഇവർക്ക് ഈ സ്ക്രീനിൽ ഈ പറഞ്ഞിട്ടുള്ള സിമ്പിൾസ് കാണിച്ചു കൊടുത്തു, തൊട്ടുടനെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഏതെങ്കിലും ഒരു സൗണ്ട് അവരെ കേൾപ്പിക്കും. ഓക്കെ, അതിപ്പോൾ ഒരു ഹൈ സൗണ്ട് ആണെന്നുണ്ടെങ്കിൽ അവർ ഫസ്റ്റ് റോയിൽ അവർ കണ്ടിട്ടുള്ള സിമ്പിൾസ് ഏതൊക്കെയാണോ അത് ഏതാണെന്ന് അവർ പറയണം. ഓക്കെ, ഇനിയിപ്പോൾ അതൊരു മീഡിയം സൗണ്ട് ആണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് റോയിൽ ഏത് സിമ്പിൾസ് ആണ് അവർ കണ്ടത് അതവർ പറയണം. അതാണ് ഫേസ് ടൂവിൽ നടത്തിയിട്ടുള്ള എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. ഈ ഫേസ് ടൂവിൽ ഇവർ നടത്തിയ ജോർജ് സ്പേർലിംഗ് നടത്തിയിട്ടുള്ള ഒരു പ്രൊസീജിയറിനെയാണ് പാർഷ്യൽ റിപ്പോർട്ട് പ്രൊസീജിയർ എന്ന് പറയുന്നത്. പാർഷ്യൽ റിപ്പോർട്ടിലാണ് നമ്മൾ സ്ക്രീനിൽ സിമ്പിൾസ് കാണിച്ചു കൊടുത്തതിന് ശേഷം ഒരു
സിഗ്നലായിട്ട് ഒരു വോയിസ് ഉണ്ടായിരിക്കും, ഒരു സൗണ്ട് ഉണ്ടായിരിക്കും. ആ സൗണ്ട് തൊട്ടുടനെ സിഗ്നൽ സിമ്പിൾസ് കാണിച്ച് തൊട്ടുടനെ ആ സൗണ്ട് കേൾപ്പിക്കുമ്പോൾ ആ സൗണ്ടിനോട് ക്യൂ ചെയ്തിട്ടുള്ള സിമ്പിൾസ് ഏതാണോ, ഏത് റോ ആണോ, അതിലുള്ള സിമ്പിൾസ് ഏതാണെന്ന് റിപ്പോർട്ട് ചെയ്യാന്നുള്ളതാണ് ഫേസ് ടുവിൽ പാർട്ടിസിപ്പൻസ് ചെയ്തത്. ഇത് തന്നെ രണ്ട് തരത്തിൽ എക്സ്പെരിമെൻറ്റർ പാർട്ടിസിപ്പൻറ്റിനോട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഒന്നെന്താന്ന് വെച്ചാൽ ഈ സ്ക്രീനിൽ നമ്മുടെ സിമ്പിൾസ് കാണിച്ചു കൊടുത്തതിന് ശേഷം ഒരു സെക്കൻഡ് ഇൻ്റർവൽ കൊടുത്തിട്ട് ഈ ഒരു സൗണ്ട് കേൾപ്പിക്കും. അത് ചിലപ്പോൾ ഹൈ പിച്ചുള്ള സൗണ്ടായിരിക്കാം, അല്ലെങ്കിൽ ലോ പിച്ചുള്ള സൗണ്ടായിരിക്കാം, അല്ലെങ്കിൽ മീഡിയം പിച്ചുള്ള സൗണ്ടായിരിക്കാം. പക്ഷേ അതിൻ്റെ ഇടയിൽ ഈ സ്ക്രീനിൽ കാണിച്ചു കൊടുത്തതിൻ്റെയും ഈ സൗണ്ട് കേൾപ്പിക്കുന്നതിൻ്റെയും ഇടയിൽ ഒരു സെക്കൻഡ് ഇൻ്റർവൽ ഉണ്ടായിരുന്നു. ഓക്കെ, എന്നിട്ട് ഈ സൗണ്ട് കേൾക്കുമ്പോൾ അവരോട് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞു. ഏത് റോയിലാണ് എന്നുള്ളതിൻ്റെ ബേസിൽ അവരോട് സിമ്പിൾസ് ഏതാന്നുള്ളത് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞു. ഇങ്ങനെ രണ്ട് തരത്തിലാണ് ജോർജ് സ്പെർലിംഗ് ഫേസ് ടുവിൽ പാർട്ടിസിപ്പൻസിനോട് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞത്. ഇതിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്ന ഒരു റിസൾട്ട് എന്താന്ന് വെച്ചാൽ പാർട്ടിസിപ്പൻസിന് 9 സിമ്പിൾസ് വരെ റീകോൾ ചെയ്യാൻ പറ്റി. അതായത് ഈ സ്ക്രീനിൽ സിമ്പിൾസ് കാണിച്ചു കൊടുത്ത് ഇമ്മീഡിയറ്റായിട്ട് അവരോട് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞപ്പോൾ അവർക്ക് 9 സിമ്പിൾസ് വരെ റീകോൾ ചെയ്യാൻ പറ്റി. എന്നാൽ ഈ സ്ക്രീനിൽ സിമ്പിൾസ് കാണിച്ചു കൊടുത്ത് 1 സെക്കൻഡ് ഇൻ്റർവൽ കൊടുത്തതിന് ശേഷം അവരോട് റീകോൾ ചെയ്യാൻ പറഞ്ഞപ്പോൾ അവർക്ക് 4 to 5 സിമ്പിൾസ് മാത്രമേ റീകോൾ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ഇതിൽ നിന്നും ജോർജ് സ്പെർലിംഗ് കണ്ടെത്തിയിട്ടുള്ള കൺക്ലൂഷൻ എന്താണെന്ന് വെച്ചാൽ ഐക്കോണിക് മെമ്മറി ക്യാൻ സ്റ്റോർ എബൌട്ട് 9 ഐറ്റംസ്. ഏകദേശം 9 ഐറ്റംസ് വരെ ഐക്കോണിക് മെമ്മറിയിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അതുപോലെ തന്നെ അടുത്തൊരു കൺക്ലൂഷൻ എന്താണെന്ന് വെച്ചാൽ ഇൻഫർമേഷൻ ഇൻ ഐക്കോണിക് സ്റ്റോർ ഡീകേസ് വെരി ക്വിക്ലി. അതായത് നമ്മുടെ ഐക്കോണിക് സ്റ്റോറിൽ വരുന്ന ഇൻഫർമേഷൻസ് ക്യുക്കായിട്ട് വളരെ ക്യുക്കായിട്ട് തന്നെ ഡീകേ ചെയ്തിട്ട് പോകും എന്നുള്ളത്. അതായത് അവിടെ ഒരു ഇൻ്റർവൽ വരുമ്പോഴേക്കും ഈ 9 ഐറ്റംസ് അവർ റീകോൾ ചെയ്തു എന്നുള്ളത് പിന്നീട് ഒരു ഇൻ്റർവൽ വന്നതുകൊണ്ട് 4 to 5 സിമ്പിൾസ് മാത്രമേ അവർക്ക് റീകോൾ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. അതായത് ആ ഒരു ഒറ്റ സ്മോൾ ഇൻ്റർവലിൽ അവർക്ക് കുറേയധികം ഇൻഫർമേഷൻസ് ഡീകേ ആയി പോയി എന്നുള്ളതാണ്. ഇതാണ് ജോർജ് സ്പെർലിംഗിൻ്റെ ഐക്കോണിക് മെമ്മറി എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. ഇതാണ് ഏറ്റവും ഐക്കോണിക് മെമ്മറിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം. ജോർജ് സ്പെർലിംഗ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് പാർഷ്യൽ റിപ്പോർട്ട് പ്രൊസീജിയറാണ്. അതൊരു മെയിൻ പോയിൻ്റാണ്. അതുപോലെ തന്നെ ഐക്കോണിക് മെമ്മറി എന്ന് പറയുന്നത് സെൻസറി സ്റ്റോർ ഫോർ ഇമേജസ് ആണ്. അതിൻ്റെ നെയിം പറഞ്ഞിട്ടുള്ള ഐക്കോണിക് മെമ്മറി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു നെയിം സജസ്റ്റ് ചെയ്തത് അൾറിക് നേസറാണ്. ഐക്കോണിക് മെമ്മറിയിൽ വളരെ എക്സ്ട്രീംലി ഷോർട്ട് ഡ്യൂറേഷൻ മാത്രമേ ഉള്ളൂ, ലെസ് ദാൻ സെക്കൻഡ്സ് മാത്രമേ ഉള്ളൂ അതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ജോർജ് സ്പെർലിംഗ് ആണ് ആദ്യമായിട്ട് ഇതിനെ പറ്റിയിട്ടൊരു എക്സ്പെരിമെൻ്റൽ സ്റ്റഡിയൊക്കെ നടത്തിയത്. അദ്ദേഹം യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത് പാർഷ്യൽ റിപ്പോർട്ട് പ്രൊസീജിയറാണ്. പിന്നെ അദ്ദേഹം ടെക്കിസ്റ്റോസ്കോപ്പ് യൂസ് ചെയ്തിട്ടാണ് ഇത് ചെയ്തത് എന്നുള്ളതൊക്കെ ബേസിക്കായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഇൻഫർമേഷൻസ് ആണ്. ഓക്കെ, ഇത്രയാണ് ഐക്കോണിക് മെമ്മറിയെ പറ്റിയിട്ട് പറയാനുള്ളത്.